അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ചൈനീസിലൊരു ചൊല്ലുണ്ട്, മനുഷ്യന് എത്ര പരമപരമ വിഡ്ഢിയാണ്, അവൻ്റെ യുവത്വത്തിൽ ആരോഗ്യമുള്ള സമയത്ത് സമ്പത്തിൻ്റെ പിന്നാലെ ഒരുപാട് ഓടി നടന്ന് ആരോഗ്യം നോക്കാതെ, ആരോഗ്യം സംരക്ഷിക്കാതെ. എന്നാൽ ഇതേ മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് അവനവൻ സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും അത് നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചെടുക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. എന്തൊരു പരമവിഡ്ഢിത്തരമാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ആരോഗ്യം എന്നുള്ളത് നമ്മൾക്കറിയാം ഒരു വലിയ അമൂല്യമായ സമ്പത്താണ്, സ്വത്താണ്, അമാനത്താണ്. അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിനെക്കാട്ടി പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യത്തിൻ്റെ സംരക്ഷണം എന്നുള്ളത്. അത് കൃത്യമായ സമയത്തിന് കുറച്ച് ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്ത് വേണ്ടാത്ത വൃത്തികെട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാത്ത ശ്രദ്ധിച്ചാൽ ആരോഗ്യ സംരക്ഷണം ഉണ്ടാകും. ഇനി നമ്മൾ സമ്പത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കുക. ഒരു മനുഷ്യന് യുവത്വത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് രാവിലെയും രാത്രിയും ഇല്ലാതെ ഗൾഫിൽ നിന്നും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഒരുപാട് സമ്പാദ്യം സമ്പാദിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാൻ, മനുഷ്യൻ ധൂർത്തടിച്ച് സമ്പത്തൊക്കെ നശിപ്പിച്ചിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളിലേക്ക് എരക്കേണ്ട ഗതികേട് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, എന്തൊരു പരമവിഡ്ഢിത്തരമാണ്. അത് മനുഷ്യനെ ഒന്നും സമ്പാദിച്ച് വെച്ചിട്ടില്ല. അപ്പൊ സമ്പാദ്യം ബാക്കി നമ്മൾക്ക് ബാങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും, അല്ലെ നമ്മുടെ മക്കളുടെ ആവശ്യത്തിനൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീർച്ചയായിട്ടും അധ്വാനിച്ച് ജോലി ചെയ്ത് സമ്പാദിക്കണം. പോരാ, ആ സമ്പത്ത് സംരക്ഷിച്ചു വെക്കാൻ നമ്മൾ പഠിക്കണം. എല്ലാറ്റിൻ്റെ അതാണ് സഹോദരന്മാരെ, സംരക്ഷണമാണ് പ്രാധാന്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും വിചാരിക്കുക കുടുംബസമേതം സിനിമ കാണാൻ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ അടുത്തും. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ സിനിമക്ക് പോകുമ്പോൾ എത്ര കാശ് ചെലവാകും? ഒരു ശനിയാഴ്ച വൈകുന്നേരം പോവുക, സിനിമക്ക് മാത്രം മക്കളെയും കൂട്ടിയിട്ട് സിനിമക്ക് പോയി, അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ ഏകദേശം 1,000-2,000 രൂപ അങ്ങനെ പോകും. അപ്പൊ ഞാൻ ഒന്ന് കണക്കൂട്ടി, 2,000 രൂപ മാസത്തിലാകുമ്പോൾ എത്രയായി ആലോചിച്ച് നോക്കും സഹോദരന്മാർ, 8,000 ആയി, ഒരു കൊല്ലാമത്തേക്ക് അതൊരു 1,00,000 ആയി, 10 കൊല്ലാമത്തേക്ക് ഒരു 10 ലക്ഷം, 20 കൊല്ലാമത്തേക്ക് 20 ലക്ഷം നഷ്ടപ്പെടുത്തുന്നുണ്ട്. വെറും ഒരു സിനിമയും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കിനെ നമ്മൾ 20-25 കൊല്ലാമത്തേക്ക് നമ്മളെ 20 ലക്ഷം സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും സഹോദരന്മാര്, ധൂർത്തൻ ഡ്രസ്സും വലിയ വലിയ കാറുകളും വലിയ മൊബൈലുകളും വലിയ വാച്ചും ഒക്കെ നമ്മൾ മേടിച്ച് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നുമില്ലാതെയാവുന്നു. അള്ളാഹുവേ, ചിലവരുടെ ജീവിതം എങ്ങനെയാ വെച്ചാല് കഷ്ടപ്പെട്ട് ഒരുപാട് സമ്പാദിക്കുക, അവസാനം ബാക്കിയൊരു ബാങ്ക് ബാലൻസ് 30-40 ലക്ഷം ഉണ്ടാവും. അത് സ്വന്തം മോളെ കല്യാണത്തിന് ഒരു ദിവസം 2 ദിവസത്തിന് അടിച്ച് പൊളിച്ച് തീർക്കും. പിന്നെ ഗതികേടാണ് സഹോദരന്മാരെ, മാതാപിതാക്കൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മക്കളിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട മാതാപിതാക്കൾ, അല്ലെങ്കിൽ കുടുംബക്കാരൻ്റെ അടുത്ത് ചോദിച്ച് എരക്കേണ്ട ഗതികേട്. എന്തൊരു പരമവിഡ്ഢികളാണ് ഈ മനുഷ്യ സമുദായം, നിങ്ങളും ചിന്തിച്ചു നോക്കുക. അപ്പോൾ എന്തിനും ആവശ്യം സഹോദരന്മാരെ, സംരക്ഷണമാണ് ആവശ്യം, സംരക്ഷണമാണ് ആവശ്യം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹിഫുലിൻ്റെ കാര്യം എടുത്തു നോക്കുക. ഹിഫുൽ പലപ്പോഴും നമ്മൾക്കൊക്കെ ഹിഫുൽ പൂർണ്ണമായിട്ട് പഠിക്കാൻ, ഖുർആൻ മുഴുവൻ ഹിഫുലാക്കാനുള്ള കഴിവൊന്നും നമ്മൾക്കില്ല. എന്നാൽ ഹിഫുൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ അത് കൃത്യമായിട്ട് അവരെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കണം. എന്ന് വെച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്, ഹിഫുൽ പഠിച്ചിട്ട് അതിനെ സംരക്ഷിക്കാതെ അഴിച്ചു വിട്ടേ നിങ്ങളെ ശിക്ഷിക്കപ്പെടും. നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾക്ക് പറ്റുന്നില്ല, അല്ലാതെ കഴിവില്ല, നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കാം. പക്ഷേ ഹിഫുൽ പഠിച്ചിട്ട് മറക്കുക എന്ന് പറയുന്നത് വലിയ അപകടമാണ്.
അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഹിദായത്ത്, ഹിദായത്ത് ഇത് വലിയൊരു അമൂല്യമായ സ്വത്താണ്. നൂനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന് കിട്ടാത്തതാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പക്ക് കിട്ടാത്തതാ, അബൂ താലിബിന് കിട്ടാത്തതാ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്ക് നൽകിയത്. ഇതിനൊരുപാട് കഷ്ടപ്പെട്ടിട്ട് സംരക്ഷിച്ചു പോകണ സഹോദരന്മാരെ, അതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് 17 തവണ നിർബന്ധമായിട്ട് കൃത്യസമയത്ത് പള്ളിയിൽ പോയിട്ട് ചോദിക്കണം, നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കൃത്യമായിട്ട് അറിയ സഹോദരന്മാരെ. അപ്പൊ എല്ലാ കാര്യം നേടാൻ എളുപ്പമാണ്, എന്നാൽ അതിനെക്കാട്ടി കൂടുതൽ പ്രാധാന്യം എന്താണെന്ന് വെച്ചാല് സംരക്ഷണം. നിങ്ങളൊരു വീടിന്റെ കാര്യം എടുത്തു നോക്കുക, അള്ളാഹു വെച്ച് എനിക്ക് ഒരേ ഒരു വീട്, ഒരു ബാപ്പ കഷ്ടപ്പെട്ട് മോൻ ഒരുപാട് കഷ്ടപ്പെട്ട് കോടികൾ വിലയുള്ള വലിയ വീടെടുത്ത്, അത് അതേ ബാപ്പന്റെ മരണത്തിന്റെ ശേഷം ആ മകൻ ആ വീട് പൊളിക്കാൻ പോവ സഹോദരന്മാരെ, ചിന്തിച്ചു നോക്കുക, ഒരു ഒരാഴ്ചന്റെ ഉള്ളിൽ അത് മുഴുവൻ പൊളിക്കാൻ പറ്റും. നമ്മൾ വലിയ വലിയ വീടും കൊട്ടാരൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ സംരക്ഷണം പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാ. 1 മാസം നമ്മൾ വീട് ഒന്നും, നമ്മൾ ദൂരത്ത് യാത്ര പോയി മടങ്ങി വരത്തേക്ക് എന്ത് സംഭവിക്കും? ചെതല് പിടിച്ചു തുടങ്ങി, നമ്മുടെ എല്ലാ നമ്മളെ ഡോറിലും നമ്മളെ എല്ലാ ഫർണിച്ചേഴ്സിനും ഇതൊക്കെ മെല്ലനെ 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 ചെതല് ചെതല് ഇങ്ങനെ പിടിച്ചു തുടങ്ങണ്ടേ. ആ ചെതല് പിടിച്ച് 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 ഈ ഫർണിച്ചർ നശിപ്പിക്കാൻ പോവുക, നമ്മുടെ വീട്ടിലെ വാതിലുകൾ ജനവാതിലുകളൊക്കെ നശിപ്പിക്കാൻ പോവുക, ചെതലുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്നാ സഹോദരന്മാരെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, നാളെ ആഖിറത്തിലുള്ള സമ്പാദ്യം, ആഖിറത്തിലുള്ള കറൻസി എന്താണെന്ന് വെച്ചാല് കർമ്മങ്ങളാ. കർമ്മങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ. അവിടെ ആഖിറത്തിൽ എന്റെ പൗണ്ടിനോ ഡോളറിനോ ഇന്ത്യൻ റുപ്പിക്കൊന്നും ഒരു മൂല്യമില്ല സഹോദരന്മാരെ. എന്നാ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ കറൻസി. ഈ കർമ്മങ്ങൾ നമ്മൾ ദയവ് ചെയ്ത് ചെതല് പിടിച്ചു പോകാതെ ദുനിയാവിൽ കാത്ത് സംരക്ഷിക്കണം. ദയവ് ചെയ്ത് എന്ത് ചെയ്യണം? ആദ്യം കർമ്മങ്ങൾ ഉണ്ടാവണം കേട്ടോ, ആദ്യം സൽക്കർമ്മങ്ങൾ ഒരുപാട് ഉണ്ടാകണം. അല്ലാണ്ട് സൽക്കർമ്മങ്ങളെ ഇല്ലാതെ പിന്നത് നശിക്കാനൊന്നുമില്ലല്ലോ. അപ്പൊ സൽക്കർമ്മങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാകണം, തഹജ്ജുദ് ഉണ്ടാകണം കൃത്യമായി, 5 ജമാഅത്ത് ഉണ്ടാകണം, സക്കാത്ത് കൊടുത്തിരിക്കണം, നോമ്പ് നോക്കണം, ഹജ്ജും ഉംറയൊക്കെ ചെയ്യണം, കൂടുതൽ കൂടുതൽ നോമ്പ് നോക്കണം, കൂടുതൽ കൂടുതൽ നമ്മൾക്ക് സൽക്കർമ്മം ചെയ്യാൻ പറ്റുന്നത്തോളം ചെയ്തോളൂ. എന്നാൽ ഈ സൽക്കർമ്മങ്ങൾ നമ്മൾ ഒരിക്കലും ചെതല് പിടിച്ച് നമ്മൾക്ക് നാളെ പരലോകത്ത് നമ്മൾ പാപ്പരായി പോകരുത്. എങ്ങനെയാണോ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് വാർദ്ധക്യത്തിലെത്തുമ്പോൾ പാപ്പരായി പോകുന്ന, അതേപോലെ ദയവ് ചെയ്ത് നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ പാപ്പരായി പോകരുത്. ഇത് എങ്ങനെ നമ്മൾ സംരക്ഷിക്കണം, എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം? ഒന്ന്, നമ്മൾ ദയവ് ചെയ്ത് സൽക്കർമ്മങ്ങൾ എടുത്തു പറയാതെ സൂക്ഷിക്കുക. ഞാൻ ഇത്ര ഉംറക്ക് പോയിട്ടുണ്ട്, ഞാൻ എല്ലാ തിങ്കളും ഞാൻ സുന്നത്തും പോക്കാറുണ്ട്, ഞാൻ ഇത്ര റക്കാത്ത് തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ഒരിക്കലും ഒരിക്കലും നമ്മൾ ദയവ് ചെയ്ത് അത് പുറത്തു പറയാതെ സംരക്ഷിച്ചു വെക്കുക. എന്തുകൊണ്ടാ? ഇതിന്റെ നാഥൻ അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്. നിഷ്കളങ്കമായ ആത്മാർത്ഥയുടെ ഭയപ്പാടോടെ എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബേ റബ്ബേ സ്വീകരിക്കണേ, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം, അല്ലാഹു നീ സ്വീകരിക്കണേ എന്ന് ഭയപ്പാടോട് ജീവിക്കുക. രണ്ടാമത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഏതെങ്കിലും ജനങ്ങൾക്ക്, മനുഷ്യന്മാർക്ക് ഒരുപാട് സൽക്കർമ്മം ചെയ്തിട്ടുണ്ടാവും, അത് ദയവ് ചെയ്ത് എടുത്തു പറയാതെ ശ്രദ്ധിക്കുക. അത് പറയേ ചെയ്യരുത്. അത് എപ്പോഴാണോ ചെയ്ത് അപ്പോൾ തന്നെ അള്ളാഹ്നെ പ്രാർത്ഥിക്കുക, അല്ലാഹു നീ സ്വീകരിക്കണേ. പിന്നെ അങ്ങ് മറന്നു കളയുക. ദയവ് ചെയ്ത് പിന്നെയും നമ്മൾ ഓർമ്മിപ്പിക്കരുത്. ഇനി നമ്മുടെ സൽക്കർമ്മങ്ങളുടെ സംരക്ഷണത്തിന് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണറിയോ സഹോദരന്മാരെ, നമ്മൾ ഗീബത്തും പരദൂഷണവും നമീമത്തൊന്നും പറയാതിരിക്കുക എന്നുള്ളതാ. നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്തുള്ള എത്തി പാപ്പരായ വ്യക്തി ആരാണ്? പാപ്പർ, തനി ഭിക്ഷക്കാരനായിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോ സഹാബാക്കൾ പറഞ്ഞു, സമ്പത്തും ദിനാറും ഒന്നും ഇല്ലാത്ത, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, ഒരു മനുഷ്യൻ ഉഹുദ് മലയോളം സൽക്കർമ്മം ചെയ്തിട്ടുണ്ടാവും. എത്രയാ? ഉഹുദ് മലയോളം സൽക്കർമ്മങ്ങൾ, നോമ്പും സകാത്തും സദഖയും ദഅവത്തും ഉംറയും ഹജ്ജും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ ഒരു അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയ ക്യൂ ഉള്ള ആൾക്കാരുണ്ട്. എന്താ? ഈ മനുഷ്യൻ ഒരുപാട് പേരെ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുടെ അവരുടെ സ്വഭാവ അവരെ വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ ഒരുപാട് പേരെ വഞ്ചിച്ചിട്ടുണ്ട്,
ഒരുപാട് പേരെ ഒരുപാട് പല പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, ഹൃദയം കൊണ്ട് നോവിച്ചിട്ടുണ്ട്, തീരുമാനങ്ങൾ എടുത്തിട്ട് മനുഷ്യനെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ ഉഹുദ് മലയോളമുള്ള സൽക്കർമ്മങ്ങൾ ഓരോന്നോരോന്ന് ഈ ക്യൂവിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ കൊടുത്തു തുടങ്ങും, കൊടുത്തു തുടങ്ങും. ഒന്ന് പോയി, ഒരു ഉംറ പോയി, ഒരു തഹജ്ജുദ് പോയി, ഒരു റംളാൻ പോയി, ഒരു ഹജ്ജന്നെ പോയി, ഹജ്ജന്നെ പോയി, മറ്റേക്ക് പോയി. അയാളെ സമ്പത്തിലൂടെയാണ് ഞാൻ പോയിരിക്കുന്നത് ഹജ്ജിന്. ഹജ്ജ് പോയി, മുഴുവൻ അവിടെ പോയി. പിന്നെന്ത് സംഭവിക്കും? മറ്റുള്ളവരുടെ തിന്മ കാരണം നമ്മളിലേക്ക് തലയേറ്റി വെച്ച് നമ്മൾ നരകത്തിലും അവർ സ്വർഗത്തിലേക്കും ആവും. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ, അല്ലാഹുവേ കാത്തു രക്ഷിക്കണേ. വലിയ അപകട, വലിയ അപകട. പ്രത്യേകിച്ച് പരദൂഷണം നല്ലോണം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. പരദൂഷണം പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ അങ്ങോട്ടേക്ക് പോകും. യഥാർത്ഥത്തിൽ ഈ പരദൂഷണം പറയുമ്പോൾ വേറൊരു സംഭവമുണ്ട്. എന്തറിയോ, നമ്മൾ തനി കപടന്മാരാകുന്നുണ്ട്, തനി കാപ്പട്ടിയുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ്റെ അടുത്തൊരു പണ്ഡിതൻ്റെ അടുത്തൊരു മനുഷ്യൻ വന്ന് പറയാ, ആ എനിക്ക് ഇന്ന നാളെ പറ്റിയൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ പണ്ഡിതൻ ചോദിച്ചു, നല്ലതാണോ ചീത്തയാണോ? അപ്പോ മനുഷ്യൻ പറഞ്ഞു, ചീത്തയ, ചീത്തയാണ് എനിക്ക് കേൾക്കണ്ട. അല്ല, പണ്ഡിത മൗലവി കേൾക്കണം, മൗലവി പറഞ്ഞു എനിക്ക് കേൾക്കണ്ട, എനിക്ക് കേൾക്കണം. ആ മനുഷ്യനെ പറ്റി നല്ലതാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ, മാഷാല്ലാ അൽഹംദുലില്ല. ആ മനുഷ്യന്റെ ചീത്തയാണ് നിങ്ങൾ എന്തെങ്കിലും, നിങ്ങൾ നേരിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞേക്ക്, നേരിട്ട് മാന്യമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ പറഞ്ഞേക്ക്. നിങ്ങൾക്ക് പറയാൻ പറ്റിയ മെസ്സേജ് അയച്ചേക്ക്, തീർന്നല്ലോ, തീർന്ന്. സഹോദരന്മാരെ, എന്തെങ്കിലും ഒരു തെറ്റു കുറ്റങ്ങൾ ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാന്യമായിട്ട് നമ്മൾ അവരിലേക്ക് നേരിട്ട് പറയണം. അതല്ലാതെ അവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ, അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരെ തനി പൊട്ടന്മാരാണ്, പരമവിഡ്ഢികളാണ്. ഒന്ന് ശ്രദ്ധിക്കുക സഹോദരന്മാരെ, യഥാർത്ഥത്തില് ഇന്നിപ്പോ അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് പ്രാർത്ഥനയും കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അതാണ് സർവസ്തുതി. ഒരുപാട് ഒരുപാട് വിമർശനം സമൂഹ മധ്യ ചളിവാരി തേക്കുന്ന പേരെടുത്തിട്ട് തന്നെ പറയുന്നുണ്ട്. അതിന് ഞാൻ അതാണ് ഒരുപാട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്തുകൊണ്ട് നാളെ ഞാനിക്ക് ഒരു അധ്വാനമില്ല ാതെ പരലോകത്ത് അവരുടെ നമസ്കാരം, അവരുടെ നോമ്പും സക്കാത്തൊക്കെ ഇൻഷാല്ലാ കിട്ടും, ഇൻഷാല്ലാ കിട്ടും. ഇമാം ഷാഫി റഹ്മഹുള്ളാന്റെ അടുത്ത് ഒരു മനുഷ്യൻ പറഞ്ഞ്, ഇമാമിനെ പറ്റി ഇന്ന ആൾക്കാർ ഒരുപാട് പരദൂഷണം പറയുന്നുണ്ട്. അപ്പൊ ഇമാം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഫ്രൂട്ട്സും ഹദിയൊക്കെ തരാം, അയാൾക്ക് കൊടുക്കുക. എന്നിട്ട് പറയാൻ, അൽഹംദുലില്ലാ, അല്ലാഹുവിന് സർവസ്തുതി, നിങ്ങൾക്ക് നന്ദി. എന്തുകൊണ്ടാ? നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഞാൻ ഒരു അധ്വാനം ഇല്ലാതെ കിട്ടുന്നുണ്ട്. ഇന്നിപ്പോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് സഹോദരന്മാരെ. ജീവിതത്തില് ബിസിനസ് വൽക്കരിക്കപ്പെടുന്ന ഡോക്ടർ പ്രൊഫഷനെതിരെ സംസാരിച്ചാൽ അവിടെയും വിമർശനം. ഡോക്ടർമാർക്ക് ഇഷ്ടാവില്ല. പ്രമാണിമാരുടെ ധൂർത്തൻ കല്യാണത്തിനെ പറ്റി സംസാരിച്ചാൽ അവർക്കും ഇഷ്ടമാവില്ല. ഒരുപാട് പേരുടെ സംഘടനാ സ്പിരിറ്റിനെതിരെ സംസാരിച്ചാൽ അവർക്കും ഇഷ്ടമാവില്ല. ഇന്ന് ഏത് കാര്യത്തിലും തീവ്ര നിലപാട്, മതത്തിന്റെ കാര്യത്തിലാവട്ടെ, ഭക്ഷണത്തിന്റെ കാര്യത്തിലാവട്ടെ, ഏത് കാര്യത്തിൽ തീവ്രത നിലപാട് പറയുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുമ്പോൾ അതും അവർക്കും ഇഷ്ടമാവുന്നില്ല. എൻ്റെ സമൂഹ മധ്യേ പേരെടുത്തിട്ട് എന്നെ ചളിവാരി തേക്കലും എല്ലാം പറയുന്നില്ല, ചെയ്തോട്ട്, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ദയവചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഞാനോ, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റപ്പെട്ട് ജീവി. പണ്ടേ അങ്ങനെയായിരുന്നു, പണ്ടേ അങ്ങനെയായിരുന്നു. ആരുണ്ടാവില്ല, ആരുണ്ടാവില്ല. സത്യം തുറന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് ആരും തന്നെ കൂട്ടിനുണ്ടാവില്ല. എനിക്ക് പണ്ടേ അറിയാം, എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ റബ്ബ് സുബാനുവത്താലായിട്ട് മാത്രം ഒറ്റക്ക് നല്ലൊരു ഒരു കുടുംബജീവിതം ഞാനിങ്ങനെ ജീവിച്ചു പോയിക്കോളും. എനിക്കൊരു സങ്കടം ഉണ്ടാക്കണമില്ല, ഒരു പേരും പ്രശസ്തിയും ആഗ്രഹമില്ല, സമ്പത്താഗ്രഹമില്ല. ഞാൻ പക്ഷേ സത്യം തുറന്നു പറയും, മരണം വരെ സത്യം തുറന്നു പറയും. അത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട്, റബ്ബിന് വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ റബ്ബ് സുബാനുവത്താലയാണ് ഇതുവരെ കാത്ത് സംരക്ഷിച്ചത്. ഇൻഷാല്ല ഇതേ റബ്ബ് സുബാനുവത്താല തന്നെ മരണം വരെ കാത്ത് സംരക്ഷിക്കും. ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും കുറച്ചു പേരെങ്കിലും നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. അവര് നല്ല നസീഹത്തോടെ ഖുർആനെ സുന്നത്ത് എവിടുന്നൊക്കെ ഞാൻ തെറ്റിപ്പോകുന്നുണ്ട് അത് കൃത്യമായിട്ട് അവരെ എടുത്തു കാണിക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഒരാളെടുത്ത് കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആലോചിക്കുന്നത് ശരിയാണ്, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, വാക്ക് തെറ്റിപ്പോയി, എന്റെ ആശയം തെറ്റിപ്പോയി, ഇൻഷാല്ല തിരുത്തും, തിരുത്തും. അതല്ലാതെ ഒരുപാട് അനാവശ്യമായിട്ട് വിമർശിക്കുക. പലപ്പോഴും ജോലി സ്ഥലത്തൊക്കെ നമുക്ക് നമ്മളെ ആർക്കും പലപ്പോഴും ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും പറയും, എനിക്ക് കാപ്പട്ടില്ല, എനിക്ക് എന്ത് തെറ്റ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് പറയും. എനിക്ക് പരദൂഷണം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമല്ല. അനീതിയും അക്രമം കാണുമ്പോൾ അവിടെ തന്നെ നമ്മൾ പ്രതികരിക്കണം സഹോദരന്മാരെ. അതല്ലാതെ അത് കണ്ട് നിന്ന് 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 അവരുടെ പിന്നിൽ നിന്ന് നമ്മൾ ഒരുപാട് പരദൂഷണം പറഞ്ഞ് എന്തിനാ നമ്മുടെ കർമ്മങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? വലിയ അപകട, വലിയ അപകട. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് പലർക്കും എന്നെ ഇഷ്ടമുണ്ടാവില്ല. ഞാൻ നേരിട്ട് അങ്ങ് തുറന്നു, എൻ്റെ എനിക്ക് ഹൃദയത്തിൽ ഒരു വികാരം, മുഖത്തിങ്ങനെ പുഞ്ചിരിച്ചിട്ട് അവരെ പ്രീതിപ്പെടുത്തുന്ന സ്വഭാവം എനിക്കില്ല. എല്ലാവരുടെ അടുത്ത് പറയും, എൻ്റെ ഹൃദയത്തിൽ എന്താണോ വികാരം അത് മുഖം
മുഖത്ത് ഭാവം കാണും. അതുകൊണ്ട് ദൈവചൈതന്യ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പോയി വിട്ടേക്ക്, ഞാൻ അങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ, ഒരു ദിവസം അങ്ങ് മരണപ്പെട്ടു, അത്രയേ ഉള്ളൂ ജീവിതം എൻ്റെ. അതുകൊണ്ട് ദൈവചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ ഏറ്റവും അമൂല്യമായ സ്വത്ത് പറയുന്ന സമ്പത്താണ്, അത് ദൈവചെയ്ത് നിങ്ങൾ ആരും ഇടപെടരുതെന്ന് മാത്രമേ പറയാറുള്ളൂ. ഏതേത് ബന്ധങ്ങൾ സഹോദരന്മാരെ കാപ്പറ്റ്യം വരും, നമ്മൾ പരദൂഷണം പറഞ്ഞ് കാപ്പറ്റ്യം വരും, നേരിട്ട് സംസാരിക്കാനുള്ള അന്തസ്സിദ്ധത്തിൻ്റെ. ഇനി കുടുംബബന്ധത്തിൽ നിങ്ങൾ നോക്കി നോക്ക്, സ്വന്തം മാതാപിതാക്കളെ പറ്റി കുറ്റം പറഞ്ഞവരുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പറ്റും കുറ്റം പറയണം, നിങ്ങൾ മാതാപിതാക്കളെ പറ്റി പറഞ്ഞു, എന്താ ഞാൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മാതാപിതാക്കൾക്കൊക്കെ പോളൂ. ഇനി അതേപോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾ മക്കളെ പറ്റി വേറൊരിടത്ത് കുറ്റം പറയാം, ഒരിക്കലും പറയരുത്. എന്തിനാണ് നമ്മൾ സ്വന്തം മക്കളെ പറ്റി മറ്റുള്ളവരടുത്ത് കുറ്റം പറയുന്നത്? മക്കളെ പറ്റി എന്തിൻ്റെ മോനെ, മോളെ മോൻ നന്നാവാൻ ശ്രമിക്കുക. ഇനി മോളും മോനും നന്നാവുന്നില്ല, അത് ഹൃദയത്തിൽ നമ്മൾ അടുക്കി പിടിച്ച് അള്ളാൻ്റെ അടുത്ത് തേടുക, അള്ളാൻ്റെ അടുത്ത് പറയാം മക്കളെ നന്നാക്കണമെന്ന്. ഇനി ഭാര്യ ഭർത്താവ് ബന്ധം, അവിടെയും നമ്മൾ പരിദൂഷണം പറഞ്ഞു പോകുന്നു, കാപ്പട്ടിയും വരുന്നു സഹോദരന്മാരെ. എനിക്ക് എൻ്റെ ഭാര്യ പറയാം, ചില സ്ത്രീകളുണ്ട് സ്വന്തം ഭർത്താവിനെ പറ്റി എൻ്റെ ഭാര്യൻ്റെ അടുത്ത് കുറ്റം ടുത്തുന്ന സ്ത്രീകൾ, നല്ല ദീനീബോധമുള്ള സ്ത്രീകൾ. ദയവ് ചെയ്ത് നമ്മൾക്ക് ആരോടെങ്കിലും എന്ത് തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ നേരിട്ട് അവരുടെ അടുത്ത് മാന്യമായിട്ട് പറയാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്തൊരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഏതൊരു ഓഡിയോ ക്ലിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുക, അവിടെ തീർന്നു എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി തഹജ്ജുദിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അതാണ് ആത്മാർത്ഥത. അതല്ലാതെ ഒരാളെ പറ്റി ഇങ്ങനെ പരദൂഷണം പറഞ്ഞ് നാളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങളൊന്നും നശിപ്പിക്കല്ലേ. ദയവ് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് തിരിഞ്ഞ് നോക്കണം എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര സഹോദരി സഹോദരന്മാരെ. എന്തുകൊണ്ട് വെച്ചാൽ ഹൃദയമാണ് പ്രാധാന്യം, ആ ഹൃദയം സംസ്കരിക്കപ്പെടണം. അള്ളാഹു അങ്ങനെയാണെങ്കിൽ നാളെ ഇൻഷാല്ലാ പരലോകത്ത് ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും തളങ്ങുന്ന ഹൃദയങ്ങളായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം സംസ്കരിക്കപ്പെടുമാറാകട്ടെ, സംസ്കരിച്ചു തരട്ടെ. എന്നിട്ട് നാളെ പരലോകത്ത് ഏറ്റവും നല്ല ഭംഗിയായ തളങ്ങുന്ന കൽബുൻ സലീമാക്കി മാറ്റുമാറാകട്ടെ. നമ്മളെല്ലാവരും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.